ഹായ് ഫ്രണ്ട്സ്, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഓർക്കിഡുകളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഈ പ്രാവശ്യം നമ്മൾ മിനിയേച്ചർ ആന്തൂറിയം കാണാൻ നല്ല രസമല്ല, നല്ല പ്ലാസ്റ്റിക് പോലിരിക്കും, നല്ല അഴകാണ്. അന്നേരം വീടിനുള്ളിലും അകത്തും ഒരുപോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല ഒരു ചെടിയാണ് മിനിയേച്ചർ ആന്തൂറിയം. അന്നേരം നമ്മുടെ ജിജിമാടം, അതായത് തിരുവാതിര നേഴ്സറി, അതെവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ എഴുവാണാണ്. അന്നേരം ജിജിമാടം ഇതിനെപ്പറ്റി വ്യക്തമായിട്ടും വിശദമായിട്ടും ഇതിനെ എങ്ങനെ വളർത്തണം, എങ്ങനെ പരിചരിക്കണം, ഇതിനെക്കുറിച്ച് നല്ല ഒരു ക്ലാസ് നമുക്ക് എടുത്തു തരുന്നതായിരിക്കും. അന്നേരം നമുക്ക് ജിജിമാടത്തിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് മിനിയേച്ചർ ആന്തൂറിയത്തെ പരിചയപ്പെടാം. ഈ കാണുന്നതെല്ലാം മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയമാണ്. ഇതിൽ മിനിയേച്ചർ മാത്രമല്ല ഡാർഫ് വെറൈറ്റി ആന്തൂറിയവും ഇതിലുണ്ട്. മിനിയേച്ചർ ആന്തൂറിയ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇൻഡോറിലും വെക്കാം, ഔട്ട്ഡോറിലും വെക്കാം. ഔട്ട്ഡോറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയ്ഡിൻ്റെ സൈഡിലൊക്കെ, വെയിലൊന്നും കൊള്ളാത്ത ഭാഗത്തോ, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മരത്തിൻ്റെ ചുവട്ടിൽ, വെയിൽ കൊള്ളാതെ മരത്തിൻ്റെ ചുവട്ടിലോ ഒക്കെ ഈ മിനിയേച്ചർ ആന്തൂറിയം വെച്ച് കൊടുക്കാം. പിന്നെ ഇൻഡോറിലാകുമ്പം നമുക്ക് ടേബിളിൽ, ടീപ്പോയിൽ എല്ലാം നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ ഇത് നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പോട്ട് മിക്സൊക്കെ നല്ലതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പോട്ട് മിക്സ്, മണ്ണും, പിന്നെ മണ്ണ് കുറച്ച് മതി, മണ്ണ്, മണൽ, ചാണകപ്പൊടി, പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ്, ഇതൊക്കെ ചേർത്തും പോട്ട് ചെയ്യാം. പിന്നെ അല്ലാതെ കരിക്കട്ട, ഓട്, തൊണ്ടിൻ്റെ പീസ്, ഈ രീതിയിൽ നമുക്ക് പോട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും NPK വളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. NPK 19:19 അല്ലെങ്കിൽ അതിനെ ഗ്രോത്തിനുള്ള മിറക്കിൾ ഗ്രോത്ത്, ഇതെല്ലാം ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ വേനൽക്കാലത്ത് ആണെന്നുണ്ടെങ്കിൽ പച്ചച്ചാണകത്തിലെ തെളി, പിന്നെ തേങ്ങാ വെള്ളം പുളിപ്പിച്ചത്, ഇതെല്ലാം ഈ ആന്തൂറിയത്തിന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ആന്തൂറിയം നമുക്ക് വെള്ളത്തിലും വളർത്താം. നല്ലൊരു പോട്ട് എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ ആന്തൂറിയത്തിൻ്റെ വേര് ഭാഗമെല്ലാം നല്ലതായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലും നല്ലതായിട്ട് ഇത് വളർന്നു വരും. വളർന്നു വരികയും ചെയ്യും, എപ്പോഴും ഫ്ലവർ തരികയും ചെയ്യും. അങ്ങനെ ഈ വെള്ളത്തിൽ നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പം ഇടയ്ക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് NPK വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിന്ന് ഈ ആന്തൂറിയമെല്ലാം ഒരു കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത്. ഈ കാണുന്ന ആന്തൂറിയത്തിൽ ഒരു അഞ്ച് കളറിൻ്റെ കോംബോയാണ് ഉള്ളത്. 850 ആണ് വില. അമ്മ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. കോള് വിളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കെപ്പോഴും ഞാൻ കോള് വിളിച്ചു കഴിഞ്ഞാലും എടുക്കണമെന്നില്ല. അമ്മ, വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. പിന്നെ അതുപോലെ നമ്മൾ DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. പിന്നെ നേരിട്ട് വന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. മിനിയേച്ചർ ആന്തൂറിയം എങ്ങനെയൊക്കെ വളർത്താം, അതിന് ഏതൊക്കെ ടൈമിലാണ് പിന്നെ വളങ്ങൾ കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ നമുക്ക് വെള്ളത്തിലും വളർത്താം, അതെങ്ങനെ സംരക്ഷിക്കണം, ഇതെല്ലാം പിന്നെ ജിജി മാഡം പറഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ല, ഒരു കോംബോ ഓഫറിൻ്റെ കാര്യം പറഞ്ഞ് ആ റേറ്റിന് എങ്ങും കിട്ടത്തില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അന്നേരം കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും. അന്നേരം വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായും ഇഷ്ടപ്പെട്ട് കാണുമെന്നറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അതേപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതേപോലെ നമ്പർ കൊടുത്തേക്കാൻ, തീർച്ചയായിട്ടും ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ജിജിമാഡവുമായിട്ട് പിന്നെ ബന്ധപ്പെടാൻ പറ്റുന്നതായിരിക്കും. അന്നേരം അടുത്ത വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.